ഓം ശ്രീ സായിരാം. ഗ്രന്ഥപാരായണം. ഗ്രന്ഥം ശ്രീ സത്യസായി ഭാഗവതം. എഴുതിയിരിക്കുന്നത് ശ്രീ എൻ സോമശേഖരൻ. ഓം നമോ ഭഗവതേ സായിശ്വരായ. അവതാര പ്രഖ്യാപനം 1940 ജൂൺ. ശേഷമ്മ രാജു പറഞ്ഞു, സത്തിനെ ഞാൻ കൊണ്ടുപോകുന്നു. ആർക്കും എതിരഭിപ്രായമുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും സ്കൂൾ ഫൈനൽ പരീക്ഷ ജയിപ്പിച്ച് അനുജനെ സർക്കാർ ഉദ്യോഗസ്ഥനാക്കണം, അതായിരുന്നു ശേഷമ്മയുടെ ആഗ്രഹം. സത്യനാരായണൻ സ്കൂളിൽ വീണ്ടും വരുന്നു. സ്കൂളിൽ ഇതൊരു ചൂട് വാർത്തയായി. സത്യനുണ്ടായ മാനസിക വിഭ്രാന്തിയും അത്ഭുത കഴിവുകളും പൊടിപ്പും തൊങ്ങലും വെച്ച് സ്കൂളിൽ പ്രചരിച്ചിരുന്നു. അതികഠിനമായ മന്ത്രവാദ ചികിത്സയ്ക്ക് സത്യൻ വിധേയനായ വിവരവും അവർക്കറിയാം. ചിലർ സത്യനിലെ ദിവ്യത്വത്തിന്റെ പ്രകടനമായി അത് കരുതി, മറിച്ച് വിശ്വസിച്ചവരും ഏറെ. ആകാംക്ഷയ്ക്ക് അന്ത്യം കുറിച്ച് സത്യൻ സ്കൂളിലെത്തി. പലരും അവനെ ബഹുമാനപൂർവ്വം നോക്കി, ചിലർ അവജ്ഞയോടെ, മറ്റു ചിലർ സഹതാപത്തോടെ. ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്റർ സത്യനെ കണ്ടാൽ ആ നിമിഷം തലകുനിച്ച് വന്ദിക്കും. അധ്യാപകരായ തമ്മി രാജുവിനും ശേഷ അയ്യങ്കാർക്കും സത്യൻ പ്രിയപ്പെട്ടവനായിരുന്നു. അതിലുപരി ദിവ്യബാലനും. ഉറവക്കൊണ്ടയിലെ വീട്ടിൽ വ്യാഴാഴ്ച ദിവസങ്ങൾ തിരക്കുള്ളതായി തുടങ്ങി. കൊച്ചു പ്രവാചകന്റെ തിരുമൊഴികൾ കേൾക്കാൻ പലരും എത്തിച്ചേർന്നു. ചിലർ രോഗശാന്തിക്കായി സമീപിച്ചു. താമര വിടർന്നു തുടങ്ങി. തേൻ നിറഞ്ഞ താമരയെ തേടി ഏതോ അജ്ഞാത ശക്തിയാൽ നയിക്കപ്പെട്ട് സജ്ജനഭ്രമരങ്ങളും വന്നു തുടങ്ങി. ഇത് എക്കാലത്തെയും ആത്മീയ നിയമമാണ്. സജ്ജന ഷഡ്പദങ്ങൾ അവതാര പുഷ്പങ്ങളിലേക്ക് ഏതോ ആധ്യാത്മിക നിയമത്തിന് വിധേയമായി സ്വയമേവ എത്തിച്ചേരുന്നു. അധ്യാപകരിൽ ചിലർ ദിവ്യശക്തിയുടെ ആഴമളക്കാൻ ചോദ്യങ്ങളുമായി എത്തിച്ചേർന്നു. യോഗാഭ്യാസത്തെക്കുറിച്ചും വേദാന്ത വിഷയത്തെക്കുറിച്ചും അവർ ചോദിച്ചു. സത്യനിൽ നിന്നും അനായാസമായി ഉത്തരങ്ങൾ കേട്ടപ്പോഴാണ് തങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കൂടി അറിയില്ലെന്ന സത്യം അവർക്ക് മനസ്സിലായത്. തന്റെ രഹസ്യം കുറച്ചുകൂടി വെളിപ്പെടുത്താൻ ഭഗവാൻ മറ്റൊരു ദിവ്യലീലയും ആടി. ബെല്ലാരി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ രാമരാജു ഒരു സ്വപ്നം കണ്ടു. ഉറവക്കൊണ്ടയിൽ ചെല്ലുക, അവിടെ സത്യനെ കാണുക, ബാലനുമായി ഹംപി വിരൂപാക്ഷ ക്ഷേത്ര ദർശനം നടത്തുക. അദ്ദേഹത്തിന്റെ ഭാര്യയും അതേസമയം അതേ സ്വപ്നം കണ്ടു. ഭർത്താവുമായി സത്യനെയും കൊണ്ടുവന്ന് ഇവിടെ ദർശനം നടത്തുക. ആരോ സുസ്ഫുടമായി ഉപദേശിക്കുന്നത് അവർ കേട്ടു. ഇരുവരും ഒരേ സ്വപ്നം കണ്ടതോടെ അവർക്ക് ആകാംക്ഷയായി. അങ്ങനെ അവർ സത്യനെ തേടി ഉറവക്കൊണ്ടയിലേക്ക് പുറപ്പെട്ടു. സ്വപ്നത്തിൽ സത്യന്റെ സ്ഥലവും വീട്ടുപേരും കൃത്യമായി പരാമർശിച്ചിരുന്നു. സത്യൻ എന്നയാൾ ഏതോ വലിയ കുടുംബത്തിലെ പ്രശസ്തനെന്ന് കരുതി അവർ എത്തി. അവർ ഗ്രാമപാതയിൽ കണ്ടെത്തിയത് നിക്കറിട്ടു പോകുന്ന ഒരു പയ്യനെ. ദമ്പതികൾ ഉടൻ തന്നെ തിരിച്ചറിഞ്ഞു. റോഡിൽ വെച്ച് തന്നെ ബാലനെ ചെയർമാൻ നമസ്കരിച്ചു. അദ്ദേഹം ശേഷമ്മ രാജുവിനെ കണ്ടു. അവരുടെ അഭ്യർത്ഥന പ്രകാരം ശേഷമ്മ രാജു വിരൂപാക്ഷ ദർശനത്തിനായി പോകാമെന്ന് സമ്മതിച്ചു. 3 ദിവസത്തേക്ക് അവരായിരുന്നു ആതിഥേയർ. അങ്ങനെ അവർ വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടു. വിജയനഗര സാമ്രാജ്യത്തിന്റെ നഷ്ടപ്രതാപങ്ങൾക്കിടയിലൂടെ ചരിത്രവും അയവിറക്കി അവർ കാഴ്ചകൾ കണ്ടു. ഒരു കാലത്ത് എത്രയോ വർണ്ണശബളമായിരുന്നു അവിടമെല്ലാം. ആനപ്പന്തി, റാണിമാരുടെ മാളികകൾ എന്നിവയും അവർ കണ്ടു. ഒടുവിൽ വിജയനഗര ചക്രവർത്തിമാരുടെ പരദേവതയായിരുന്ന വിരൂപാക്ഷ ദേവന്റെ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിനകത്ത് ജപിച്ചുകൊണ്ടിരുന്ന ഒരു സന്യാസി വിനോദയാത്രാ സംഘത്തെ സാകൂതം നോക്കി. സത്യനാരായണനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെവിടെയോ ഒരു ചലനം. അവരോടായി അദ്ദേഹം പറഞ്ഞു, ഈ ബാലൻ ദിവ്യനാണ്. എല്ലാവരും ക്ഷേത്രത്തിനുള്ളിൽ കടന്നു. സത്യൻ അകത്തു വരുന്നില്ലെന്ന് പറഞ്ഞ് പുറത്തുനിന്നു. പൂജാരി കർപ്പൂരവുമായി ഗർഭഗൃഹത്തിലെത്തി. ഇനിയിപ്പോൾ ആരതി. കർപ്പൂര പ്രഭയിൽ വിരൂപാക്ഷ ദേവന്റെ കമനീയ വിഗ്രഹം കാണാം. അതിനായി എല്ലാവരും കാത്തുനിന്നു. പൂജാരി കർപ്പൂരം കത്തിച്ച് ദേവവിഗ്രഹത്തെ ഉഴിഞ്ഞു. ആ പ്രഭയിൽ കണ്ട കാഴ്ച അത്യത്ഭുതമായിരുന്നു. വിഗ്രഹത്തിന്റെ സ്ഥാനത്ത് സത്യനാരായണൻ വിശ്വവശ്യമായ പുഞ്ചിരിയോടെ നിൽക്കുന്നു. ശേഷമ്മ രാജു ശ്രീകോവിലേക്ക് എത്തിനോക്കി. സത്യൻ തന്നെ. എങ്ങനെ തന്റെ അനുജൻ അതിനകത്ത് കടന്നു? അയാൾ പരിഭ്രമത്തോടെ തിടുക്കത്തിൽ പുറത്തിറങ്ങി. അവിടെ കണ്ട കാഴ്ച സിരകളെ മരവിപ്പിച്ചു കളഞ്ഞു. പുറത്തു ചുമരും ചാരി സത്യനാരായണൻ ആകാശത്ത് കണ്ണും നട്ടിരിക്കുന്നു. അപ്പോൾ അകത്ത് കണ്ടത്? ശേഷമ്മ രാജു ഭാര്യയെ വിളിച്ചു പറഞ്ഞു, സത്യൻ ഇവിടെ നിന്നും മാറുന്നുണ്ടോ എന്ന് നോക്കുക, ഞാൻ അകത്ത് ചെന്ന് നോക്കാം. അദ്ദേഹം വീണ്ടും ക്ഷേത്രത്തിൽ കയറി. ശ്രീകോവിലിൽ വിഗ്രഹത്തിന് പകരം അദ്ദേഹം കണ്ടത് സത്യനെ. തിടുക്കത്തിൽ പുറത്തുവന്ന് ഭാര്യയോട് തിരക്കി. സത്യൻ എങ്ങും പോയില്ല എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. ശേഷമ്മ രാജു മാത്രമല്ല,
സംഘത്തിലുള്ളവരെല്ലാം വിസ്മയിച്ചു. സത്യനെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന ധാരണകൾ പൊളിച്ചെഴുതപ്പെട്ടു. സാക്ഷാൽ ഈശ്വര അവതാരത്തിന്റെ കൂടെയാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന സത്യം ചിലർക്ക് തോന്നിത്തുടങ്ങി. അവരിൽ ഭയഭക്തി ബഹുമാനങ്ങൾ ഉദിച്ചു. ബെല്ലാരി ചെയർമാൻ രാമരാജുവിന്റെ ഭാര്യയ്ക്ക് സത്യൻ എന്തെങ്കിലും സമ്മാനിക്കണമെന്ന് വലിയ ആഗ്രഹമായി. ഭർത്താവിനോട് ആലോചിച്ച് ഒരു സ്വർണ്ണ കോളർ പിൻ കൊടുക്കാൻ തീരുമാനിച്ചു. അക്കാലത്ത് സ്വർണ്ണ പിൻ കുത്തുന്നത് ആഢ്യത്വം കൂടിയായിരുന്നു. അവർ പിൻ വാങ്ങി. ചെയർമാൻ അത് സത്യന് സമ്മാനിച്ചു. പക്ഷെ സത്യൻ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. ശേഷമ്മ രാജു വല്ലാതെയായി. ചെയർമാൻ അപമാനിക്കപ്പെടുകയാണെന്ന് തോന്നി. പിന്നീട് ജ്യേഷ്ഠന്റെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹം നിർദ്ദേശിച്ചു, അത് സ്വീകരിക്കൂ. മനസ്സില്ലാ മനസ്സോടെ സത്യൻ ആ പിൻ സ്വീകരിച്ചു. ശ്രീകോവിലിൽ സത്യനാരായണൻ പ്രത്യക്ഷപ്പെട്ട വിവരം നാടു മുഴുവനും അറിഞ്ഞു. പിറ്റേ ദിവസം വ്യാഴാഴ്ച. അന്ന് പതിവിലധികം ഭക്തന്മാർ എത്തിച്ചേർന്നു. ഒരു കുഷ്ഠരോഗിയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിദീനനായ ആ രോഗിയുടെ സമീപം സത്യനെത്തി. വിരലുകളറ്റ കൈത്തലം കൂപ്പി ആ മഹാരോഗി കണ്ണീരൊഴുക്കി. സത്യസായി ബാബയുടെ വലതുകരം അഭയമുദ്ര കാണിച്ചു. പിന്നീട് തൃക്കരത്താൽ അയാളെ സ്പർശിച്ചു. തന്നിൽ എന്തൊക്കെയോ തീവ്രമായ അനുഭവങ്ങൾ ഒഴുകി പടരുന്നത് അയാൾ അറിഞ്ഞു. ശക്തിപ്രദായകനായ ബാബ അയാൾക്ക് രോഗശാന്തി നൽകുകയായിരുന്നു. നടക്കാൻ വയ്യാതിരുന്ന അയാളോട് ഭഗവാൻ കൽപ്പിച്ചു, എഴുന്നേൽക്കൂ. കുഷ്ഠരോഗി പ്രഭുവിനെ വിഷമത്തോടെ നോക്കി. എഴുന്നേറ്റ് നടക്കൂ, മഹാപ്രഭു വീണ്ടും കൽപ്പിച്ചു. അയാൾ രോഗമകന്നവനെ പോലെ എഴുന്നേറ്റു. പിന്നീട് ഏകദേശം ഒരു നാഴിക നടന്നു. ജനങ്ങളുടെ ആഹ്ലാദം കരകവിഞ്ഞൊഴുകി. ചുറ്റിനും കൂടി നിന്നവർക്കായി സായിബാബ ഏറെ വസ്തുക്കൾ സൃഷ്ടിച്ചു. ഓരോരുത്തർക്കും ആവശ്യമുള്ളത് വിതരണം ചെയ്തു. യുക്തിയാതീതമായ ഈ രംഗം കണ്ട് വിസ്മയിച്ചു നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. പരമഭക്തന്മാരാകട്ടെ സന്തോഷം കൊണ്ട് മതിമറന്നു. അവർ സത്യനാരായണന് ജയ് വിളിച്ചു. യുഗങ്ങളിലൂടെ പലപ്പോഴും അരുളിയ പ്രതിജ്ഞ ശ്രീ ഭഗവാൻ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയായിരുന്നു. എപ്പോഴാണോ ധർമ്മം നഷ്ടപ്രഭമാകുന്നതും അധർമ്മം പണം വിടർത്തി ആടുന്നതും, അപ്പോൾ ഞാൻ അവതരിക്കും. സജ്ജന സംരക്ഷണത്തിനും ദുർജന വിനാശനത്തിനുമായി ഞാൻ കാലാകാലങ്ങളിൽ അവതരിക്കും. കരുണാവാരിധിയായ ഭഗവാന്റെ ഈ പ്രതിജ്ഞ ആധ്യാത്മിക നിയമമായി മാറി. മാറ്റമില്ലാത്ത ഈ നിയമത്തിന്റെ സാധുത കാലാകാലങ്ങളിൽ വിഭു ലോകസമക്ഷം ബോധ്യമാക്കാറുണ്ട്. ഇപ്പോൾ അതിനുള്ള സമയമായി. വിഭുവിന്റെ ഇച്ഛയ്ക്കൊത്ത വിധം കാലമൊരുങ്ങി. കണ്ണുണ്ടായിട്ടും കാണാത്തവരെ വിളിച്ചു കാണിക്കുകയേ നിവൃത്തിയുള്ളൂ. ഇനി കാലപുരുഷൻ ആ ലീലയ്ക്കൊരുങ്ങുകയാണ്. തീർത്ഥാടനം കഴിഞ്ഞു വന്നപ്പോൾ നാട്ടിലെ മാന്യനായ വെങ്കിടരമണൻ ശേഷമ്മ രാജുവിനോട് വിളിച്ചു പറഞ്ഞു, ശേഷമ്മ രാജു, നിങ്ങളുടെ അനുജൻ ശരീര വലുപ്പത്തിലാണ് ചെറുത്. ആ ബാലന്റെ ആഴമളക്കാൻ ആർക്കുമാവില്ല. കാലം പക്വമാകുമ്പോൾ അതറിയാൻ കഴിയും. ശേഷമ്മയ്ക്ക് അതത്ര സ്വീകാര്യമായിരുന്നില്ല. വെങ്കിടരമണ സത്യനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വിഭവ സമൃദ്ധമായി ആഹാരം നൽകി. സത്യൻ അതൊന്നു നോക്കുക പോലും ചെയ്തില്ല. കുട്ടിയുടെ വിരക്തിയും ജ്ഞാനവും കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ഭക്തിയാൽ വികാര വിവശനായി. രാജു രാജു എന്ന് വിളിച്ച് അദ്ദേഹം ഒടുവിൽ ഗുരുജി എന്ന് വിളിക്കാൻ തുടങ്ങി. സത്യന്റെ പാദം തടവാനും ആരംഭിച്ചു. ഒരു മാന്യന് ഇപ്രകാരം ചെയ്യുന്നത് കണ്ട് ശേഷമ്മ രാജു അന്തം വിട്ടു. വെങ്കിടരമണ ചുറ്റിനും കൂടിയ പഠിപ്പേറെയുള്ളവരോടും കൂടി പ്രസ്താവിച്ചു, ഞാൻ മാത്രമല്ല ലോകം മുഴുവനും ഈ പാദത്തിൽ വീണ് നമിക്കുന്ന ഒരു കാലം താമസിയാതെ വരും. അയൽവാസി നാരായണ ശാസ്ത്രികളും കൂട്ടത്തിലുണ്ടായിരുന്നു. ആ വാക്കുകൾ കേട്ട് ശാസ്ത്രികളുടെ മിഴികൾ ആനന്ദത്താൽ നിറഞ്ഞൊഴുകി. ബെല്ലാരി ചെയർമാൻ രാമരാജുവിനോട് സത്യൻ വേദാന്ത തത്വങ്ങൾ പറയുന്നത് കേട്ട് വിസ്മയിച്ച ശേഷമ്മ രാജു തിരക്കി, നീ ആരാണ്? ഗംഭീരഭാവം പൂണ്ട് ബാലസായി പറഞ്ഞു, നിങ്ങൾ സത്യ എന്ന് വിളിക്കുമ്പോൾ ഞാൻ സത്യൻ, നിങ്ങൾ സഹോദരൻ എന്ന് കരുതുമ്പോൾ ഞാൻ സഹോദരൻ, അധ്യാപകൻ വിദ്യാർത്ഥി എന്ന് കരുതുമ്പോൾ ഞാൻ വിദ്യാർത്ഥി. നിങ്ങൾക്ക് ഏതു പേരും എന്നെ വിളിക്കാം. അപ്പോൾ ഞാൻ ആ രൂപവും നാമവും സ്വീകരിക്കും. പക്ഷെ എന്റെ അടിസ്ഥാന സത്യം മാറുന്നേയില്ല. യാഥാർത്ഥ്യം ഇതാണ്, എനിക്ക് നാമമില്ല, ആരോടും ഒരു ബന്ധവുമില്ല. ഏതു പേരിൽ വിളിച്ചാലും ഞാൻ ഉത്തരം നൽകും. സായി എന്ന് വിളിച്ചാലും ബാബ എന്ന് വിളിച്ചാലും ഞാൻ പ്രതികരിക്കും. ഏതു പേരിൽ നിങ്ങൾ എന്നെ വിളിച്ചാലും അതെല്ലാം എനിക്കൊന്നു തന്നെ. അതെല്ലാം നിങ്ങൾ എനിക്കിടുന്ന പേരുകളാണ്. സത്യത്തിൽ ഈ പരമസത്യം വെളിവാക്കാനാണ് ഞാൻ വന്നത് തന്നെ. 1940 ഒക്ടോബർ 20. പതിവ് പോലെ സത്യൻ ഉണർന്നു.
വീട്ടിലെ ബാക്കിയുള്ളവരാകട്ടെ നല്ല ക്ഷീണത്തിലാണ്. ഹംപിയിലെ വിനോദസഞ്ചാരത്തിന് പോയതിൻ്റെ ക്ഷീണം. അന്ന് പതിവിലുമധികം സത്യനാരായണൻ്റെ മുഖം തേജോപൂർണമായിരുന്നു. അയൽവാസിയും മദ്യവകുപ്പ് ഇൻസ്പെക്ടറുമായ ശ്രീ ആഞ്ജനേയലു ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സത്യനെ വളരെയേറെ സ്നേഹിക്കുകയും മനസ്സാ പൂജിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. ആഞ്ജനേയലുവിന് അന്ന് സത്യനാരായണനെ കണ്ടിട്ട് വിട്ടുനിൽക്കാൻ തോന്നിയില്ലത്രേ. തിരുമുഖ കമലത്തിൽ നിന്ന് ഒഴുകുന്ന പ്രഭ അത്ര വശ്യമായിരുന്നു. സത്യനാരായണൻ രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ടു. പടിവരെ ആഞ്ജനേയലു സത്യനെ അനുഗമിക്കുകയും ചെയ്തു. പിന്നീട് മനസ്സില്ലാ മനസ്സോടെ തിരിച്ചുപോന്നു. വിരൂപാക്ഷ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ ബെല്ലാരി മുനിസിപ്പൽ ചെയർമാൻ ഭക്തിപൂർവ്വം സമ്മാനിച്ച കോളർ പിൻ സത്യന്റെ ഉടുപ്പിൽ ഉണ്ടായിരുന്നു. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ പിൻ വീണുപോയി. ബാലൻ അത് തിരയാൻ തുടങ്ങി. പക്ഷെ കാണാനായില്ല. അത് കണ്ട് കുറച്ച് കൂട്ടുകാർ അരികിലെത്തി. രാജു, എന്താണ് തിരയുന്നത് എന്ന് തിരക്കി. വിവരമറിഞ്ഞപ്പോൾ അവരും തിരച്ചിൽ ആരംഭിച്ചു. സത്യൻ ചിരിച്ചുകൊണ്ട് അവരോട് തിരക്കി, നിങ്ങൾ എന്തിനു വിഷമിക്കണം? കൂട്ടുകാർ പറഞ്ഞു, രാജു അത് ധരിച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിനിടയിൽ കുറച്ചു കുട്ടികൾ ശേഷമ്മ രാജുവിനെ വിവരമറിയിച്ചു. സത്യന്റെ സവിശേഷതകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന രാമരാജുവും ശേഷമ്മയും ഉടൻ എത്തിച്ചേർന്നു. രാമരാജു സ്നേഹപൂർവ്വം കാര്യം തിരക്കി. സത്യൻ പറഞ്ഞു, ഞാനൊരു കാര്യം തിരയുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ പൊരുൾ പിടികിട്ടിയില്ല. കോളർ പിൻ പോയതറിഞ്ഞപ്പോൾ രാമരാജു പറഞ്ഞു, ഒന്നല്ല 10 പിൻ ഞാൻ വാങ്ങിത്തരാം, വരൂ നമുക്ക് പോകാം. രാമരാജുവിനെ കാരുണ്യപൂർവ്വം ഉറ്റുനോക്കി സത്യൻ പാടി. അലങ്കാര സൂചി പോയതോടെ മായാബന്ധവും അകന്നു. ഹംപി സന്ദർശനം ഇതിനുവേണ്ടിയായിരുന്നു. വിഭുവിന് അവതാര ദൗത്യം അറിയിക്കാനുള്ള മുഹൂർത്തം. ഇതിനിടയിൽ ആഞ്ജനേയലു ചോദിച്ചു, രാജു എന്താണ് തിരയുന്നത്? എന്നോടൊപ്പം വരൂ, എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. ചുറ്റിനും നിന്നവരിൽ ഒരാൾ ചോദിച്ചു, കുട്ടി ഈശ്വരനെ തിരയുകയാണോ? ഈശ്വരനെ എന്തിനു തിരയണം? ഈശ്വരനല്ലേ എല്ലായിടത്തും ഉള്ളത്. നിസ്സാരമായൊരു പിൻ കിട്ടാൻ ഞാൻ ഇത്രയും തിരയുമോ? രാമരാജു ഈശ്വരനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സത്യൻ കൊച്ചു കരം ചുരുട്ടി നിവർത്തി. ഏതാനും ദിവസം മുമ്പ് സത്യൻ അദ്ദേഹത്തിന് സമ്മാനിച്ച മോതിരം ഇപ്പോൾ സത്യന്റെ കയ്യിലിരിക്കുന്നു. അത് കണ്ട് രാമരാജു ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സംഭവിച്ചു? ഭയഭക്തിയോടെ അദ്ദേഹം ചോദിച്ചു. ഇതെല്ലാം കണ്ട് ശേഷമ്മ രാജു കണ്ണീർ പൊഴിച്ച് ക്ഷമാപണം ചെയ്തു. അങ്ങ് സർവജ്ഞൻ. പിന്നെന്തിനിവിടെ ഇങ്ങനെ തിരഞ്ഞു നിൽക്കുന്നു? വരൂ നമുക്ക് പോകാം. തനിക്ക് യാതൊരു തരത്തിലുള്ള ലൗകിക ബന്ധങ്ങളും ഇല്ലെന്ന് സത്യൻ ഉറപ്പിച്ചു പറഞ്ഞു. ആഞ്ജനേയലു എല്ലാവരെയും സമാധാനിപ്പിച്ചു. സത്യനെ അവന്റെ ഇഷ്ടത്തിന് വിടാൻ ഉപദേശിച്ചു. ഏറെ നേരം കഴിഞ്ഞില്ല, സത്യ വീട്ടിൽ തിരിച്ചെത്തി. വരാന്തയിൽ എന്തോ സാധനം വീഴുന്ന ശബ്ദം കേട്ട് ജ്യേഷ്ഠത്തി പുറത്തേക്ക് വന്ന് നോക്കി. മുറ്റത്ത് സത്യൻ, ഇറയത്ത് പുസ്തകങ്ങൾ. അവർ അമ്പരപ്പോടെ അനുജനെ ശ്രദ്ധിച്ചു. തിരുമുഖം വിളങ്ങുന്നു. സത്യ, അവർ വിളിച്ചു. പൊടുന്നനെയായിരുന്നു മറുപടി. ഞാൻ നിങ്ങളുടെ സത്യനല്ല, ഞാൻ സായിയാണ്. ഞാൻ നിങ്ങളുടെ അല്ല. മായ അകന്നു കഴിഞ്ഞു. ഈ വാക്കുകൾക്കൊപ്പം ജ്യേഷ്ഠത്തിക്ക് മറ്റൊരു അത്ഭുത ദർശനമുണ്ടായി. സത്യനാരായണന്റെ ശിരസിനു ചുറ്റും ലൗകിക പ്രകാശ വലയം. അവർ അന്താളിപ്പോടെ തുറച്ചു നോക്കി. തിരുമുഖത്തിനു ചുറ്റും പ്രഭാപൂരം. ആ കാഴ്ച താങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല. ഏട്ടത്തി പരിഭ്രമത്തോടെ ഉറക്ക കരഞ്ഞു, സത്യ, എന്റെ ഭക്തന്മാർ എന്നെ വിളിക്കുന്നു, എനിക്ക് പോയേ തീരൂ. ഞാൻ നിങ്ങളുടെ അല്ല. ഗാംഭീര്യത്തോടെ ഇത്രയും പറഞ്ഞുകൊണ്ട് സത്യൻ മുന്നോട്ട് നീങ്ങി. ജ്യേഷ്ഠത്തിയുടെ നിലവിളി കേട്ട് അയൽവാസി നാരായണശാസ്ത്രികൾ ഓടിയെത്തി. സത്യസായി ബാബയുടെ ത്രിലോകങ്ങൾക്കുമുള്ള ആ പ്രഖ്യാപനം കേൾക്കാനുള്ള മഹാഭാഗ്യം അദ്ദേഹത്തിനുമുണ്ടായി. ഭഗവത് ശിരസിനു ചുറ്റുമുള്ള തേജോവലയം അദ്ദേഹവും ദർശിച്ചു. നാരായണശാസ്ത്രി ശ്രീനാരായണമൂർത്തിക്ക് മുന്നിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. മഹാപ്രഭോ പാലയമാം പാലയമാം. സത്യസായിബാബ മുന്നോട്ട് നടന്നു. ആഞ്ജനേയലുവിന്റെ തോട്ടത്തിലേക്കായിരുന്നു ചരിത്രത്തിലെ പ്രധാന മുഹൂർത്തമായി തീർന്ന ആ പദയാത്ര. വളർന്നു പന്തലിച്ച് പച്ചക്കുടയായി നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ കീഴിൽ ഒരു ശിലയുടെ മുകളിൽ സത്യസായിബാബ ഉപവിഷ്ടനായി. നിമിഷങ്ങൾക്കകം വാർത്ത ഗ്രാമം മുഴുവനും വ്യാപിച്ചു. ജനങ്ങൾ തോട്ടത്തിലേക്ക് ഓടിയണഞ്ഞു. കർപ്പൂരവും ഫലങ്ങളും പുഷ്പങ്ങളും പൂജാ സാമഗ്രികളുമായി തന്റെ മുന്നിൽ ഭക്തി പാരവശ്യത്തോടെ തൊഴുതു നിൽക്കുന്ന ഭക്തന്മാരെ നോക്കി ശ്രീ ഭഗവാന്റെ മധുരനാഥമൊഴുകി. മാനസഭജരേ ഗുരുചരണം, ദുസ്തര ഭവസാഗര തരണം. ലോകൈകനാഥൻ ചൊല്ലിക്കൊടുത്ത നിതാന്ത സത്യം നൂറുകണക്കിന് ഭക്തന്മാർ ഭക്തിപൂർവം ഏറ്റുചൊല്ലി.
അതിക്ലേശവും ദുരിതപൂർണവുമായ ഈ ജീവിതസാഗരം കടന്നുപോകണം. അതിനായി ശ്രീ ഗുരുചരണങ്ങൾ മനസ്സിലുറപ്പിക്കൂ, ഭജിക്കൂ. കാലത്തിന്റെ കലികന്മഷങ്ങളകറ്റാൻ ആചാര്യന്മാർ ഓതിയ സനാതന സത്യം ഒരിക്കൽ കൂടി ശ്രീ ഭഗവാൻ ലോകത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ധാരാളം ആളുകൾ തോട്ടത്തിൽ ഇതിനകം എത്തിയിരുന്നു. ചിലർ ഭക്തിപൂർവ്വം പാറയുടെ മുകളിലിരിക്കുന്ന ബാലസായിയെ നമസ്കരിച്ചു. ചിലർ ഭജന പാടി. ചിലർ ഇത് കോപ്രായങ്ങളായി കരുതി പരിഹസിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു ഫോട്ടോഗ്രാഫർ എങ്ങനെയോ വാർത്തയറിഞ്ഞ് ഓടിയെത്തി. ഈ അനർഘ നിമിഷം മായാതെ മറക്കാതെ സൂക്ഷിക്കാൻ പ്രഭു ഒരുക്കിയ ലീല. ബാലസായി ഇരുന്നരുളുന്ന പാറയുടെ മുന്നിൽ ഒരു ചെറിയ കല്ല് കിടപ്പുണ്ട്. അതുകൊണ്ട് ബാലസായിയുടെ സുന്ദര രൂപം പൂർണ്ണമായും ക്യാമറയിൽ കിട്ടുന്നില്ല. മുന്നിൽ കിടക്കുന്ന കല്ല് തടസ്സമാകുന്നു. കല്ല് മാറ്റാൻ അയാൾ ശ്രമിച്ചു. വേണ്ട, അതവിടെ തന്നെ കിടക്കട്ടെ. ബാലസായി ആ ശ്രമം തടഞ്ഞു. പിന്നീട് ആ കല്ലിനൊപ്പം ഭഗവാന്റെ ചിത്രമെടുത്തു. ചിത്രത്തിൽ ആ ശില ഷിർദി സായിയായി കാണപ്പെട്ടു. അടുത്ത അധ്യായം. ഓം നമോ ഭഗവതേ സായീശ്വരായ. അവതാര പ്രഖ്യാപനം എന്ന് 1940 ഒക്ടോബർ 20. ലോകമെങ്ങും ഭഗവാൻ ബാബയുടെ അവതാര പ്രഖ്യാപന ദിനമായി 1940 ഒക്ടോബർ 20 ആഘോഷിക്കുന്നു. എന്നായിരുന്നു യഥാർത്ഥ അവതാര പ്രഖ്യാപനം? അവിടുത്തെ ജീവിതചരിതം പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. ശരീരം സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ ഭഗവാൻ തന്റെ അവതാര കാര്യം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ മന്ദമതികളും മന്ദഭാഗ്യരുമായി നമുക്ക് അത് മനസ്സിലായില്ലെന്ന് മാത്രം. അതിനാൽ തന്റെ ആഗമനം അവിടുന്ന് ഉറക്കെ ഒക്ടോബർ 20 ലോകത്തോട് പറഞ്ഞു. അവതാര പ്രഖ്യാപനം വരെയുള്ള ഭഗവാന്റെ ജീവിത ഘട്ടങ്ങൾ ശ്രദ്ധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. ഭൂമിദേവി കരയുന്നു, എനിക്കത് കേൾക്കാം. ശ്രീമന് നാരായണൻ നിന്റെ ഗൃഹത്തിൽ അവതരിക്കും എന്ന് വെങ്കാവധൂതൻ കൊണ്ടമ്മയോട് പറഞ്ഞത് അവതാര പുരുഷൻ ആഗമിക്കുന്നതിന്റെ ആദ്യ ശംഖനാദമായിരുന്നില്ലേ? പക്ഷേ അന്നത് കൊണ്ടമ്മ രാജു മാത്രം വിശ്വസിച്ചു. നാമഗിരിയമ്മ എന്ന 14-കാരി രത്നാകര കുടുംബത്തിൽ നവവധുവായി വന്നപ്പോൾ കൊണ്ടമ്മ പറഞ്ഞു, ഇവളുടെ പേര് മാറ്റണം. ഇവളെ ഇനി ഈശ്വരാമ്പ എന്ന് വിളിച്ചാൽ മതി. ഈശ്വരന്റെ അമ്മയാകും ഈ പെൺകുട്ടി. അന്ന് എത്ര പേർ അത് ഉൾക്കൊണ്ടു? ഈശ്വരാഗമനത്തിന്റെ പ്രഖ്യാപനമല്ലേ അത്? ഈശ്വരാമ്പ പുലർകാല വെള്ളം കോരാൻ പോയപ്പോൾ കിണറ്റിൻകരയിൽ വെച്ചുകൊണ്ട് ദിവ്യ ജ്യോതിസ് അതിന്റെ പ്രഭാവലയത്തിൽ ബാഹ്യബോധം നഷ്ടപ്പെട്ട സ്ഥിതി, പിന്നീട് താൻ ഗർഭിണിയായി എന്ന തിരിച്ചറിവ്, ഈ ദിവ്യാനുഭവം അവതാര പുരുഷന്റെ ആഗമനം വിളിച്ചോതിയതല്ലേ? ഈശ്വരാമ്പയുടെ ഭർത്തൃമാതാവ് ലക്ഷ്മമ്മയ്ക്കുണ്ടായ അനുഭൂതികൾ, രാത്രിയിൽ സ്വയമേവ ഗാനമുതിർത്ത സംഗീത ഉപകരണങ്ങൾ, ഇതിന്റെയെല്ലാം കാരണം ഗൃഹത്തിലുള്ള ദിവ്യ സാന്നിധ്യമെന്ന് ജ്യോത്സ്യരുടെ വെളിപ്പെടുത്തൽ, ഇത് അവതാര പ്രഖ്യാപനമല്ലായിരുന്നുവോ? കരയാത്ത നവജാത ശിശു, പ്രസവം കഴിഞ്ഞതേയുള്ളൂ. ഈശ്വരാമ്പ ആരും കാണാതെ കുഞ്ഞിന്റെ പിഞ്ചു തുടയിൽ നുള്ളിയതും നവജാത ശിശു പുഞ്ചിരിച്ചതും പിന്നീട് പ്രസവമുറിയിൽ കണ്ട സർപ്പസാന്നിധ്യവും അവതാര പുരുഷൻ വന്നു എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവുകൾ ആയിരുന്നില്ലേ? കുട്ടിയായ സത്യനിൽ പ്രകടമായ അപാര കാരുണ്യം, എല്ലാവരെയും സ്നേഹിക്കാനും സേവിക്കാനുമുള്ള വെമ്പൽ, ഗ്രാമീണർ ജ്ഞാനി എന്ന് വിളിച്ചു തുടങ്ങിയത്, കൂട്ടുകാർക്ക് സഞ്ചിയിൽ നിന്നും എടുത്തുകൊടുത്തിരുന്ന മധുര പലഹാരങ്ങൾ, കൂട്ടുകാർ സഞ്ചിയിൽ പിടിച്ചിട്ട തവളക്കുഞ്ഞുങ്ങളെ പ്രാവുകളാക്കി പറപ്പിച്ചുവിട്ടത്, ഈ ലീലകളെല്ലാം താൻ അവതാര പുരുഷനാണെന്ന് പറയാതെ പറയുന്നതായിരുന്നില്ലേ? അധ്യാപകൻ കൊണ്ടപ്പ കസേരയിൽ ഒട്ടിപ്പോയ സന്ദർഭം എത്ര വ്യക്തമായ അവതാര പ്രഖ്യാപനമായിരുന്നു. പിന്നീട് സ്വാമി തന്നെ അരളി, ഈ ബാലൻ ആര് എന്ന് ലോകം ചോദിക്കേണ്ട സമയമായി. അതിനായിരുന്നു ആ ലീല. സഹോദരി വെങ്കമ്മയുടെ വീട് നിർമ്മാണത്തിന് ഭീഷണിയായി മാറിയ കനത്ത കറുത്ത മേഘക്കൂട്ടങ്ങളെ വിരൽ ചൂണ്ടി അകറ്റിയത്, ഗ്രാമം മുഴുവൻ അത് കണ്ട് വിസ്മയിച്ച നിമിഷങ്ങൾ, അവിടുന്ന് ആരെന്ന് നമ്മെ അറിയിക്കാനല്ലായിരുന്നോ ആ ലീല? സഹപാഠിയോട് 7 വർഷം മുമ്പ് തന്നെ ഭാരതത്തിന് സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15 ലഭിക്കും എന്നരുളിയ സന്ദർഭം, ഒരു സാധാരണ ബാലന് കഴിയുന്നതാണോ ഇക്കാര്യം? 13-ാം വയസ്സിൽ എഴുതിയ ചെപ്പിനെട്ടു ചെസ്താര എന്ന ഗംഭീര നാടകം, ഇന്നും പ്രസക്തമായ അതിലെ ആശയം, ഇതൊക്കെ ഒരു സാധാരണ ബാലന് സാധിക്കാവുന്നതോ? സ്റ്റാലിന്റെ കാലത്ത് റഷ്യയിൽ നിന്നും 1936 ഭഗവത് ദർശനത്തിനെത്തിയ വൂൾഫ് മെസ്സിംഗ് എന്ന തപസ്വി, അദ്ദേഹം കൊച്ചു സത്യനെക്കുറിച്ച് രേഖപ്പെടുത്തിയ വാക്കുകൾ, ഇതൊക്കെ അവതാരത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നില്ലേ? ഭീകരനായ മന്ത്രവാദിയുടെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റിട്ടും മൗനം പൂണ്ടുനിന്ന സത്യന്റെ സ്ഥിതപ്രജ്ഞത്വം
അവതാര പുരുഷന് മാത്രം കഴിയുന്ന കാര്യമല്ലേ? ഇക്കാര്യവും പ്രസംഗമധ്യേ അവിടുന്ന് സൂചിപ്പിച്ചിരുന്നു. ആര് നീ, പ്രേതമോ പിശാചോ എന്ന പിതാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി സത്യൻ കൊടുത്ത മറുപടി: ഞാൻ സായിബാബ, ഭരദ്വാജ ഗോത്രം, ആപസ്തംഭ സൂത്രം. നിങ്ങളുടെ വെങ്കാവധൂതൻ വിളിച്ചു, ഞാൻ വന്നു. ഇവിടെ എത്ര വ്യക്തമാണ് അവതാര പുരുഷന്റെ വെളിപ്പെടുത്തൽ! ബെല്ലാരി മുനിസിപ്പൽ ചെയർമാനും ഭാര്യയും കണ്ട ഒരേ സ്വപ്നം. ഹംപിയിലെ വിരൂപാക്ഷ ക്ഷേത്ര ശ്രീകോവിലിൽ കണ്ട സത്യന്റെ സാന്നിധ്യം. ഇതൊക്കെ അവതാര പുരുഷന്റെ വ്യക്തമായ പ്രഖ്യാപനങ്ങളല്ലേ? നീ സായി എന്നതിന് തെളിവെന്ത് എന്ന് ചോദിച്ച ഗ്രാമീണർക്ക് മുന്നിൽ മല്ലികപ്പൂക്കൾ വാരി താഴേക്കിടുകയും അത് സായിബാബ എന്ന് തെലുങ്ക് ലിപിയിൽ വീഴുകയും ചെയ്ത സംഭവം അവതാര പ്രഖ്യാപനമല്ലേ? ഇത്രയും സന്ദർഭങ്ങൾക്ക് ശേഷമാണ് സത്യനാരായണ രാജു തൻ്റെ അവതാര ദൗത്യം വെളിപ്പെടുത്തി കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നത്. അവതാര പുരുഷന്മാരുടെ ജീവിത ചരിത്രങ്ങളിൽ ഈ സമാനതകൾ വ്യക്തമായി കാണാനാകും. അവർ വരുന്നതിന് മുൻപേയുള്ള അറിയിപ്പ്, ഒരുക്കങ്ങൾ, ദിവ്യത്വത്തിൻ്റെ പ്രകടനം, പിന്നീട് പരസ്യമായി താൻ ആരെന്ന് വെളിപ്പെടുത്തൽ. ഭഗവാൻ ബാബ ഇതേക്കുറിച്ച് ഇങ്ങനെ അരുളുന്നു: ജന്മ കർമ്മ ചമേ ദിവ്യം. എൻ്റെ ജന്മം, കർമ്മം എന്നിവ ദിവ്യമാണ്. ആ ദിവ്യത്വം മനസ്സിലാക്കി വേണം അവതാര ചരിതം പഠിക്കാൻ, മനസ്സിലാക്കാൻ. ശ്രീരാമ അവതാരം തന്നെ പുത്രകാമേഷ്ടി യാഗത്തിൽ നിന്നും സമ്മാനിതമായ ദിവ്യപ്രസാദത്തിലൂടെ. കൈശോരരാമന്റെ ആകർഷണീയത, ഗ്രഹണപടുത്തും, കൗമാരപ്രായത്തിലെ ഉണ്ടായ യഥാർത്ഥ വിരക്തി, വസിഷ്ഠോപദേശം അല്ലെങ്കിൽ വസിഷ്ഠരാമായണം, താടകാവധം, യാഗസംരക്ഷണം, സീതാപരിണയത്തിന് മുന്നോടിയായ ധനുർഭഞ്ജനം, ഭാർഗവദർപ്പശമനം, അഭിഷേക നിശ്ചയം, വിച്ഛിന്നാഭിഷേകം, വനയാത്ര, വിരാധ കബന്ധ, കരദൂഷണ ത്രിശിരസുകളുടെ വധം, സീതാപഹരണം, ബാലിവധം, സേതുബന്ധനം, സേതുബന്ധനം, രാവണവധം തുടങ്ങി സീതാപരിത്യാഗം, ശ്രീരാമ ശരീരത്യാഗം വരെയുള്ള കാര്യങ്ങൾ രാമനല്ലാതെ ആർക്ക് ചെയ്യാനാകും? ഈ ലീലകളിലൂടെയെല്ലാം രാമൻ തനാരെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി. സംഭവബഹുലമായ ശ്രീകൃഷ്ണ ചരിതത്തിൽ ജന്മം മുതൽ തന്നെ തൻ്റെ ദിവ്യത്വം വ്യക്തമായും അവിടുന്ന് പ്രകടമാക്കി. അത്ഭുത ബാലനായി തടവറയിൽ ആവിർഭവിച്ചതു മുതൽ പൂതന, തൃണാവർത്ത, ധേനുക, അഖാസുര, ബകകേശി നിധനങ്ങൾ, രാസലീല, കംസവധം, ഗീതോപദേശം, കുരുക്ഷേത്ര യുദ്ധം, ദ്വാരകാധപതനം തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം മതിയല്ലോ ശ്രീകൃഷ്ണൻ ആരെന്ന് വെളിപ്പെടാൻ. എന്നിട്ടും ബോധ്യപ്പെടാത്ത ലോകത്തോട് ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞു: ഞാനല്ലാതെ മറ്റാരുമില്ലിവിടെ. മത്തപരതരംന അന്യത്കിഞ്ചദസ്തി ധനഞ്ജയ. എന്നെ ആശ്രയിക്കൂ, ഞാൻ രക്ഷിച്ചുകൊള്ളാം. യോഗക്ഷേമം വഹാമ്യഹം. എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല. നമയേ ഭക്ത പ്രണശ്യതി. ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ തൻ്റെ സർവേശ്വരത്വം അവിടുന്ന് സംശയലേശമന്യേ വെളിവാക്കി. ഈ കാലത്തിലും അത് തന്നെ സംഭവിച്ചു. കാലദേശങ്ങൾക്കനുസരിച്ച് ഭഗവത് ലീലകളുടെ രീതികൾ മാറി എന്നു മാത്രം. സാരത്തിലെല്ലാം ഒന്നു തന്നെ. തന്നെ ഇനിയും ബോധ്യപ്പെടാത്ത ലോകത്തോട് ഭഗവാൻ ബാബ ഉറക്കെ വിളിച്ചു പറഞ്ഞു. 1940 ഒക്ടോബർ 20 ഇതാ അവതാര പുരുഷൻ വന്നിരിക്കുന്നു ലോകത്തിന് വഴി കാണിക്കാനായി. ഞാൻ വിളിക്കാതെ വന്നവനല്ല. ആയിരക്കണക്കിന് ഋഷീശ്വരന്മാരുടെ, സജ്ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി വന്നതാണ് ഈ സത്യസായി അവതാരം. ശരീരത്യാഗം വരെ അവിടുത്തെ ജീവിതം, കർമ്മം എന്നിവ ദിവ്യപൂരിതമായിരുന്നു. അത് മനസ്സിലാക്കി ജീവിതം പരിവർത്തനപ്പെടുത്തിയവർ ധന്യധന്യർ. ഓം ശ്രീ സായിരാം.